പത്ത് ദിവസമായിട്ട് കോളേജിൽ എത്തിയിട്ടില്ല, എന്താ കാരണം? പത്ത് ദിവസം വരാതിരുന്നിട്ട് ഒരു ഫാദർ വിളിച്ചിട്ട് നാളെ വന്നോടെ, ഇതെന്താ ചന്തയാണോ മാഷെ? ഇവനെ ഭാവിയിൽ എന്താക്കാനാ ഉദ്ദേശിക്കുന്നത്? കോളേജിൽ കയറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബാധ്യത ആദ്യം തീർക്കണം. പത്ത് ദിവസമായിട്ട് കോളേജിൽ വന്നിട്ടില്ല, കാരണം എന്താ? ഇവനെന്താണ് ബുദ്ധിമുട്ട്? അതൊന്ന് പറയൂ. ആ ഏത് ഡോക്ടറെ? വയറിന് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അയാളുടെ പേര് പറയൂ. എനിക്കറിയാം, ഞാൻ മലപ്പുറത്താണല്ലോ. നിങ്ങൾ ഈ മകനക്കായും വലിയ തരികടയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വളർന്നു വരുന്ന കുട്ടികളെ കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മലപ്പുറത്ത് നമ്മുടെ നാട്ടിലുണ്ടാ? ഇനി അങ്ങനത്തെ എന്തെങ്കിലും വരാൻ പരിപാടി ഉണ്ടാക്കി തരാം മാഷേ. അത് അവന് തരികട നിന്ന് കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള കാണിക്കുന്നത്. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? ഹലോ, നമ്മൾ ഇന്ന് മുന്നത്തെ ദിവസത്തെ പോലെ തന്നെ ഒരു പബ്ലിക് റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പബ്ലിക് റിയാക്ഷൻ വീഡിയോ പറഞ്ഞാല് ഇതൊരു മറ്റൊരു വ്യത്യസ്തമായ പബ്ലിക് റിയാക്ഷൻ വീഡിയോ ആണ്. ഇതില് ഞാനൊരു കോളേജ് പയ്യനായിക്കൊണ്ട് ഒരുപാട് ആളുകളെടുത്ത് പോകുന്നതാണ് കാണാൻ പോകുന്നത്. അപ്പൊ ആ വീഡിയോസിലേക്ക് പോകുമ്പോലെ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. എന്താ അറിയോ, നമുക്ക് ഇതിൽ ഒരാൾ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് തരുന്നുണ്ട്. അതായത് മലപ്പുറത്തെ ഭാഷ കൊണ്ട് അമ്മാനമാടി സംസാരിച്ച സെയ്നു കരാക്കാട് നമുക്ക് ഇതിൽ ഗ്രൗണ്ട് സപ്പോർട്ട് തരുന്നുണ്ട്. ഞാൻ ഓരോ രക്ഷിതാക്കളെടുത്ത് നമുക്ക് രക്ഷിതാവായിട്ട് ഓരോരുത്തരും, അതായത് ഇത്തരത്തിൽ ഞാനൊരു ഒരു കോളേജ് പയ്യനായിട്ട് ഓരോ മനുഷ്യരെടുത്ത് പോകുമ്പോഴും നമുക്ക് അവർ നമ്മളെ രക്ഷിതാവിനെ പോലെ നമുക്ക് തരുന്ന ഓഡിയൻസ് സപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളെ വീഡിയോയിലേക്ക് പോലെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലിലേക്ക് അമർത്തുക. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ മലപ്പുറം കോളേജ് പഠിക്കാം. അപ്പോൾ എന്താ വെച്ചാലേ, ഈ ക്ലാസ്സിന് പോയിട്ടില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഇങ്ങനെ മാഷ് വിളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സംസാരിച്ചാൽ മതി മാഷിനോട്. ക്ലാസ്സിന് കുറച്ച് ദിവസം പോയിട്ടില്ല, അപ്പോൾ പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് ഇതൊക്കെ ചെയ്തായിട്ട് ഇങ്ങനെ തെറ്റിക്കെടുക്കുക. അപ്പോൾ ഒന്ന് രക്ഷിതാവിൻ്റെ ഉണ്ടെങ്കിൽ ക്ലാസ് കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. നാളെയും പറയുന്ന നാളെ തിങ്കളാഴ്ചയല്ലേ, എന്താ പറഞ്ഞാൽ മതി. ജസ്റ്റ് മാഷിനോട് ജസ്റ്റ് രക്ഷിതാവ് സംസാരിച്ചാൽ തന്നെ നമ്മുടെ നിങ്ങൾ ഹലോ 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 നിയാസിന്റെ ആരാണ്? നിയാസിന്റെ മാതാണ്. നിയാസിന്റെ ആരാണ്? പിന്നെ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റാണ്. ഒന്ന് വർത്താനം പറയാം മാഷിനോട്. കാരണം ഗാഡിയനെ കൊടുത്തിട്ടില്ല, കേറ്റൂലേ. നിങ്ങള് മാഷ്, ഹലോ ഹലോ മാഷ, ഹലോ മാഷ, പറയൂ. ഞാന് ഇപ്പാൻ്റെ അടുത്ത് കൊടുക്കാം. ആ താൻ കൊടുക്ക്. ഹലോ ഹലോ. ആ പറ. ഈ നിയാസിന്റെ ഉപ്പയാണോ? ആ. ഇവനെന്താ ഒരു പത്ത് ദിവസമായിട്ട് കോളേജിൽ വന്നിട്ടില്ലല്ലോ, എന്താ കാരണം? പത്ത് ദിവസമായിട്ട് കോളേജിൽ വന്നിട്ടില്ല, കാരണം എന്താ? പത്ത് ദിവസമായിട്ട് കോളേജിൽ എത്തിയിട്ടില്ല, എന്താ കാരണം? നാളെ വരാൻ പറ്റില്ല. അപ്പൊ നാളെ പത്ത് ദിവസം വരാതിരുന്നിട്ട് ഒരു ഫാദർ വിളിച്ചിട്ട് നാളെ വന്നോടെ, ഇതെന്താ ചന്തയാണോ മാഷെ? ഹലോ ഹലോ. സുഖല്ലായ്മ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാന്. ഇവനെന്താണ് ബുദ്ധിമുട്ട്? അതൊന്ന് പറയൂ. ആ വയറിനുള്ളിൽ കൂടി അതൊരു പൊതിയതും വന്നത്. വയറിനുള്ളിലൂടെ? ആ. എന്നിട്ട് ഏത് ഡോക്ടറെ കാണിച്ചത്? ഏത് ഡോക്ടറെയാണ് അവനെ കാണിച്ചത്? നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് അവനെ കാണിച്ചത്? അത് പറയൂ. നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അതിൽ കാണിച്ചു. ഇത് കോളേജല്ലേ, ഒരു ചന്തൊന്നും അല്ലല്ലോ. പത്ത് ദിവസമായിട്ട് ഈ കുട്ടി, ഈ പയ്യൻ വന്നിട്ടില്ല.
എന്തോ റീസൺ ഒന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങൾ ഒന്ന് പറഞ്ഞു. അവൻ 10 ദിവസമായിട്ട് കോളേജിൽ വന്നിട്ടില്ല, എന്താണ് കാരണം എന്ന് അവന്റെ ഉപ്പയാണെന്ന് നിങ്ങൾ പറയണത് പറയൂ. എന്താണ് കാരണം വരാതിരിക്കേണ്ട സാഹചര്യം പറയൂ. കാരണങ്ങള് തന്നെയാണ് മാഷിന്, നിങ്ങൾക്ക് അറിയില്ല മാഷിമാരൊക്കെ ഇല്ലാത്ത ഓരോ കാരണങ്ങൾ വെച്ച് വരും. നമ്മള് ഞാൻ മഞ്ചേരി മഞ്ചേരി ചരണി രക്ഷിതാവിന്റെ പെർമിഷൻ കിട്ടിയാ ഞങ്ങള് 4-5 ആൾക്കാരുണ്ട് പുറത്താ. ഏത് ഡോക്ടറെ? വയറിന് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവല്ലോ, അയാളുടെ പേര് പറയൂ. എനിക്കറിയാം, ഞാൻ മലപ്പുറത്താണല്ലോ. അതേത് ഭാഗത്താണ് മലപ്പുറത്ത്? അയാള് പിന്നെ പാണ്ടിക്കാട് ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ ഈ മകനക്കായും വലിയ തരികടയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. തരികടൊന്നല്ല ഞാൻ. പിന്നെ ഈ വളർന്നു വരുന്ന കുട്ടികളെ കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു മനുഷ്യനാണോ നിങ്ങള്? വളർന്നു വരുന്ന കുട്ടികളെ കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു മനുഷ്യനാണോ നിങ്ങള്? സ്വന്തം മക്കൾ ചെയ്യുന്ന തെറ്റിന് കൂടെ നിന്ന് കൊടുക്ക നിങ്ങള്? കൂടെ നിന്ന് കൊടുക്കണമെന്നില്ല. പിന്നെ ഇവനെ പോലത്തെ ഒരു കിഴങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. പാണ്ടിക്കാട് ഏത് ഡോക്ടറെ കാണിച്ചു പറയൂ. വയറുവേദനക്കൊക്കെ നല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇവിടെ മലപ്പുറത്തുണ്ടല്ലോ, അവരെ കാണിച്ചു കൂടെ നിങ്ങൾക്ക്? മെഡിക്കൽ ചീട്ട് കൊടുത്തേക്കാം. മെഡിക്കൽ ലിസ്റ്റ് ഉണ്ടോ കയ്യില്? മെഡിക്കൽ ലിസ്റ്റ്. ഇവം ഇടക്കിടക്ക് രാത്രി 1 മണിക്കൊക്കെയാണ് എന്റെ ഫോണൊക്കെ വിളിച്ചിട്ട് വേറെ പല ബുദ്ധിമുട്ടാണല്ലോ പറയുന്നത്. വീട്ടിൽ പോത്ത് വാങ്ങി അതിനെ നോക്കാനുണ്ട്. നിങ്ങൾക്ക് സുഖമില്ല എന്നൊക്കെ, നിങ്ങളുടെ ഭാര്യക്ക് സുഖമില്ല. വേറായിരുന്നു വെച്ചാല് മാഷ് ഞാൻ ക്ലാസ്സിന് പോയിട്ടില്ലല്ലോ, ഇപ്പൊ വിടുന്നിട്ട് ആരും സംസാരിക്കണു. അപ്പൊ നമ്മളെ ആരെ, ഞാൻ മൂപ്പരോട് ഇങ്ങനെ വെറുതെ മൂപ്പിന് അതിൻ്റെ പ്രായമായാലും സംസാരിച്ചാൽ പറ്റുള്ളൂ. നമ്മളെ നമ്മ മപ്പള ഓരോടൊന്ന് പറഞ്ഞാൽ ഓരോ സംസാരിച്ചാൽ അത് കാര്യം നടക്കുമോ? അല്ല ഓരോന്ന് സംസാരിക്കും. ഒരു തന്നെ കഥ ഒരു കട്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളവൻ കാണിക്കണത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലല്ലേ അവൻ താമസം? നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടി കോളേജിൽ വരാത്തൊരു കാരണം നിങ്ങൾ അവന് തരികട നിന്ന് കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള കാണിക്കുന്നത്. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് പഴയകാലല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുത്തന ആർക്കും വേണ്ട. പൊതുവെ അവനൊരു കിഴങ്ങനാണെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ അവൻ ഉപ്പല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന മനുഷ്യ? ഒരു ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തൊരു മനുഷ്യൻ. സ്വന്തം മകൻ കോളേജിൽ വരാത്തത് അറിയാത്ത നിങ്ങൾക്ക് എന്താ ജോലി? എങ്ങനെ അല്ലാത്ത കോളേജിനുള്ളിന്ന് കട്ടിട്ട് പോണേ അറിയില്ല. അവൻ 10 ദിവസമായിട്ട് കോളേജിന്റെ മുറ്റത്ത് തന്നെ വന്നിട്ടില്ല. അത് മനസ്സിലായി. ഹലോ 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 ഈ നിയാസിന്റെ ആരാണ്? നിയാസിന്റെ ഫാദറാണ്. നേരത്തെ വിളിച്ചു. അവൻ 10 ദിവസമായിട്ട് കോളേജിൽ എത്തിയിട്ടില്ല, എന്താണ് കാരണം? അവന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു കോളേജിൽ വരാൻ പറ്റാത്ത പ്രശ്നങ്ങള്? വീട്ടിലൊന്നും വന്നിട്ടില്ല. എങ്ങനെ അസൈൻമെന്റ് ഒക്കെ തെറ്റിയില്ല, അത് കാരണം പോവാനൊക്കെ പറഞ്ഞു. കോളേജിൽ വരാതിരുന്ന ഇതൊക്കെ തെറ്റുന്നറിയാലോ നിങ്ങൾക്ക്. നിങ്ങൾക്ക് എന്താ ജോലി? ഞാനോ ജോലിയൊന്നുമില്ല, ഗൾഫിലൊക്കെ ആയിരുന്നു. ഗൾഫിലൊക്കെ ആയിരുന്നില്ല. ഇവന് 10 പോത്ത് വാങ്ങി കൊടുക്കാവുന്നാവുക. കോളേജിൽ വിടണ്ട. കോളേജിൽ കുറച്ച് ബാധ്യത ഉണ്ടല്ലോ കുട്ടികളടുത്ത്. നിങ്ങൾക്ക് ഗൾഫിൽ ബിസിനസ് ആണെന്നും പറഞ്ഞിട്ട് ഇവന് ഒരു 75,000 രൂപ പല കുട്ടികളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഷെയർ കൂടാൻ വേണ്ടിട്ട്. ആ ഈ പൈസയുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏൽക്കുമല്ലോ അല്ലേ? അവിടെ CCTV ക്യാമറയും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അറിയാലോ എത്ര കുട്ടികൾ അവിടെ വരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ നിങ്ങൾ കളവ് പറയല്ലേ? ഇല്ല കളവ്. അയ്യേ നിങ്ങളുടെ പേരല്ല അവൻ അവിടെ ചേർക്കാൻ വേണ്ടി വന്നത്? നിങ്ങളാ? നിങ്ങളുടെ പേരെന്താ? ഹലോ. ആ നിങ്ങളുടെ പേര് പറയൂ. എന്റെ പേര് സലീം. സലീം.
സത്യത്തിൽ നിങ്ങൾ മകനോടൊപ്പം കൂട്ടു നിൽക്കണോ കള്ളത്തരത്തിന്? അല്ല, ഇവന്റെ ഭാവി പരിപാടി എന്താണ്? ഈ കോളേജ് ഒക്കെ കഴിഞ്ഞ് ഈ ഉഴപ്പനായി നടക്കുന്ന ഇവനെ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് ജോലിക്ക് വിടാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ? നമ്മളെന്താ പറയുന്നത്? അപ്പൊ നിങ്ങളെ കുട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. എങ്ങനെയെങ്കിലും വളർന്നു പോയിക്കോട്ടെന്നാ. എങ്ങനെ അതെ, പഠിക്കാനാണ് കോളേജിൽ വരുന്നത്. അവൻ കഴിഞ്ഞ കൊല്ലം ചെയ്ത പരിപാടി എന്താണെന്നറിയോ? ഇത് ഞമ്മ അതല്ല, നാളെ കോളേജിൽ വരുമ്പോ അവന്റെ കൂടെ വന്നിട്ട് ആ പൈസന്റെ കാര്യം ഡീൽ ചെയ്യൂലേ നിങ്ങൾ? കോളേജിൽ വരില്ലേ? ഇതൊക്കെ മോശമല്ലേ? നിങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അപ്പൊ നിങ്ങളുടെ ഒപ്പല്ലേ താമസം? ഞാനോടില്ലേ ഗൾഫിലായിരുന്നു. അതെ, ഈ പത്ത് ദിവസമായിട്ട് നിങ്ങൾ ഗൾഫിലല്ലല്ലോ. ആ, ഈ പത്ത് ദിവസമായിട്ട് അവൻ കോളേജിൽ എത്തിയിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാലോ. എങ്ങോട്ടാ പോകല്? എങ്ങോട്ടാണ് അവൻ പുറത്ത് പോകല്? കോളേജിൽ വരാതെ എവിടെയാണ് പോകുന്നത്? ഇപ്പോഴേ സത്യത്തിന് ഈ മകന്റെ കൂടെ നിങ്ങളും കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയുണ്ടോ? പറഞ്ഞിട്ടില്ല കോളേജിന്റെ മുറ്റത്തുണ്ടായിരുന്ന മാവും മൊത്തം മാങ്ങ അവൻ അവന്റെ എളാപ്പാൻ എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്ന് അയാൾക്ക് മറിച്ചു വിറ്റാളാവൻ പരിഗണയാണവൻ. ഇതൊന്നും നിങ്ങൾ വീട്ടുകാരറിയില്ല. ഇവനൊക്കെയുള്ള പൈസ ഒക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കില്ലേ പഠിക്കാനുള്ള? അപ്പൊ നിങ്ങള് എന്ത് മനുഷ്യനാണ് നിങ്ങള്? മക്കളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത ആളുകൾ ഇപ്പോഴും മലപ്പുറത്ത് നമ്മുടെ നാട്ടിലുണ്ടാ? ഇനി അങ്ങനത്തെ എന്തെങ്കിലും വരാൻ പരിപാടി ഉണ്ടാക്കി തരാം മാഷേ. അല്ല, ഇനി അവൻ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇനി വരുന്നുണ്ടല്ലോ നാളെ തിങ്കളാഴ്ച. നിങ്ങൾ വന്നിട്ട് പരിഹാരം കണ്ടിട്ട് കയറിയാ മതി അവൻ. പരിഹാരം കഴിഞ്ഞിട്ട് അവൻ നിങ്ങൾ വന്നിട്ട് കയറിയാ മതി. നിങ്ങൾ എനിക്കൊന്ന് കാണണം. ശരി. അതല്ല, പിന്നെ ഇത് ഇനിയിപ്പോ എന്താ, ഞാൻ ഒരു വരാറുണ്ടോ വീട്ടില്? അവൻ കോളേജിൽ ഭയങ്കര കുഴപ്പക്കാരനാണ് കേട്ടോ. ഈ കോളേജിൽ മുന്നോട്ട് പോയാല് ഇവനെ ഭാവിയിൽ എന്താക്കാനാ ഉദ്ദേശിക്കുന്നത്? പഠിക്കാൻ വേണ്ടിട്ട് കോളേജിൽ കേറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബാധ്യത ആദ്യം തീർക്കണം. അപ്പൊ നിങ്ങളുടെ മകൻ ഈ ചെയ്യുന്ന ഒന്നും നിങ്ങൾ അറിയാറില്ല? നിങ്ങളുടെ കൂടെ അല്ല അവൻ താമസം? അവൻ പത്ത് ദിവസമായിട്ട് കോളേജിൽ പഠിക്കാൻ വരെ വന്നിട്ടില്ല. അല്ല, ഞാന് അവിടെ ഒരു മാവുണ്ട്. അതിന്റെ വിഷയം പറഞ്ഞാ എന്താണ്? അത് ഞാനേ അത് പിന്നെ അത് അതാ നാളെ പൈസ കയ്യിൽ കരുതിയിട്ട് വന്നാ മതി. ശരി, താങ്ക് യു. എന്താണ്? ഞാനൊരു പിന്നെ ബ്ലോഗർ ടി വി ചെയ്യും. ഒരു ഹായ് പറഞ്ഞു എന്നോട്, നമ്മളെ ക്യാമറനോട്. അവിടെ ഉണ്ട് ക്യാമറ, അവിടെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനല്ലതെ എൻ്റെ അത്. പക്ഷെ ഞാൻ പെട്ടതാണ് അതിൽ. നേരത്തെ പറഞ്ഞു മാസി കഴിഞ്ഞാൽ വേറെ ആയിക്കോട്ടെ. താങ്ക് യു. പിന്നെ എക്സ്ക്യൂസ് മീ, അവിടെ നമ്മളൊരു ക്യാമറ ഉണ്ട്. നമ്മളൊരു ഒരു ഹായറാണ്, യൂട്യൂബ് ചാനലാണ്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് അബ്ദുല്ലാസീസ്. അബ്ദുല്ലാസീസ്, താങ്ക് യു. ഹലോ ഗായ്സ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു അല്ലേ. ഈ വീഡിയോസിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യലി എങ്ങനെ ഇത്തരത്തില് ഒരു കോളേജ് പയ്യനൊക്കെ ചെന്നു കഴിഞ്ഞാല് ഇത്തരത്തില് ഒരു വിശ്വാസ്യതൻ്റെ ഭാഗമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നാണ് കേട്ടോ. അതറിയാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് മുന്നിൽ കാണിച്ചു തന്നെ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണേ. പുതിയ അടിപൊളി വെറൈറ്റി റിയാക്ഷൻ വീഡിയോസുമായി നമ്മൾ വീട് കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കുക.